ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വിഷയം ലേഡീസിന് മാത്രമുള്ള വിഷയമാണ് കേട്ടോ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹോദരന്മാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ നിങ്ങളുടെ പെങ്ങന്മാർക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബാഡ് കമൻസ് ദയവായി ഇത് ഇടാൻ വരരുത് കാരണം ഇതൊരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ അവയവും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റുമില്ല സോ ആരും മോശമായിട്ടുള്ള കമൻസ് ഒന്നും ഇടാതിരിക്കുക കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ മാതൃത്വം അതായത് ഒരു കുഞ്ഞിന് കുഞ്ഞ് ജനിച്ച ഉടനെ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന ഒരു അവയവമാണ് ബ്രസ്റ്റ് സോ ആരും മോശമായിട്ടൊന്നും കമൻറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ട്രെല്ല് എന്നൊരു ആപ്പും കൂടെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതും ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ഡിവൈൻ ബ്യൂട്ടി എന്നുള്ള ചാനലിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒത്തിരി പേർക്ക് അത് എത്തുന്നില്ല ആർക്കും അധികം അറിയില്ല സോ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്ത് പരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈൻ ബ്യൂട്ടി ബൈ എന്നുള്ള ചാനലിൽ പോയി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞ പോലെ ബ്രസ് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള കുറെ ടിപ്സാണ് ഞാനിതിൽ പറയുന്നത് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ചിലവർക്ക് ചെറുതായിട്ടും ഫ്ലാറ്റായിട്ടും കാണപ്പെടുന്നതെന്നുള്ളത് എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഫസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഹെറിഡിറ്ററി അതായത് നമ്മുടെ പാരമ്പര്യം നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എങ്ങനെയാണോ അതേപോലെയായിരിക്കും മിക്ക ആൾക്കാർക്കും ഉണ്ടാവുക അതിൽ നിന്നും ചെറിയ തോതിൽ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് കുറവായിരിക്കുക ഈസ്ട്രജന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോർമോണാണ് ഈ ഹോർമോണ് നമ്മുടെ സ്ത്രീത്വത്തെ അതായത് സ്ത്രീ ഹോർമോൺ എന്നാണ് പറയാട്ടോ നമ്മുടെ പെണ്ണുങ്ങളുടെ രീതിയിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ നടക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവും മാണങ്ങളെ പോലെ ആയിരിക്കില്ല സ്ത്രീകൾ നടക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ രോമങ്ങളൊക്കെ ചിലർക്ക് വരാം അവർക്കും ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഈസ്ട്രജൻ കൂട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്ത്രീത്വമായിട്ടുള്ള കാര്യങ്ങൾ കൂടുകയുള്ളൂ അതായത് രോമങ്ങൾ വരാതിരിക്കുക അതുപോലെ ബ്രസ് സൈസ് അത്യാവശ്യം നോർമലായിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ഈസ്ട്രജൻ കൂടണം അപ്പോൾ അതിനുള്ള ഫുഡ്സ് ഞാൻ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അക്യുപ്രഷർ പോയിന്റ് ബ്രസ് സൈസ് ഇൻക്രീസ് ചെയ്യാനും അതായത് ഈസ്ട്രജൻ ലെവൽ കൂട്ടാനും വേണ്ടിയിട്ടുള്ള അക്യുപ്രഷർ പോയിന്റ്സും കൂടി ഞാൻ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മസാജ് മസാജ് ചെയ്യൽ ഇതിൽ അത്യാവശ്യമാണ് അതുപോലെ സ്റ്റീമ് ആവി കൊടുക്കൽ മസാജ് ചെയ്യല് നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ഇതൊക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഒരു ഇപ്പൊ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടൂലേ അതുപോലെ തന്നെ ബ്രസ്റ്റിൽ ഇടുന്ന ഒരു പാക്കും ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാല്പത് ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവർ ആയിട്ടും ഉറപ്പ് ായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ ഒരുപാട് പേര് ഇതുമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് ആരോടും പറയാൻ പറ്റാതെ എനിക്ക് മെസ്സേജ് ചെയ്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കേൾക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ഈസ്രജിന്റെ അളവ് കൂട്ടാനായിട്ടുള്ള ഫുഡ്സ് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം അതിൽ നിങ്ങൾ എല്ലാവരും കേട്ടോ അതുപോലെ തന്നെ ഉലുവ ഏറ്റവും മസ്റ്റാണ് ഉലുവിയിൽ ഒരുപാട് കാൽഷ്യം ഇതുപോലെയുള്ള ഒത്തിരി സാധനങ്ങൾ അടങ്ങിയതുകൊണ്ട് നമ്മുടെ സ്ത്രീ ഹോർമോ ഹോർമോണിനെ കൂട്ടാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പെരുംജീരകം ഇവിടെ പെരുംജീരകം എന്നാണ് പറയുന്നത് പച്ച കളറിൽ കളറിലുണ്ടാവില്ലേ ആ ജീരകം അതിൻ്റെ ചെടി നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ജീരകം നിങ്ങൾക്ക് എടുക്കാനും പറ്റും അതിൻ്റെ വീട് ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ ഈസിയാണ് പെരുഞ്ചീരത്തിൻ്റെ ചെടി നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കാനെട്ടോ അപ്പോൾ അതൊന്ന് ആവശ്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെരുഞ്ചീരകം ഇനി ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഈ കരിഞ്ചീരകം നമുക്ക് മസ്റ്റാണ് ഇത് നമുക്കൊരു ഫേസ് പാക്ക് പോലെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ മൂന്ന് സാധനം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരു കാര്യം എന്ന് പറയാം ഇനി ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയാം ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കോഴിയില്ലേ കോഴിയുടെ കഴുത്ത് കോഴിയുടെ കഴുത്ത് ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് മുമ്പ് എന്നോട് ചോദിച്ചിരുന്ന ഒരാളോട് ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വെറുതെ പറയുന്ന വെറും വാക്കല്ല കോഴീൻ്റെ കഴുത്ത് സൂപ്പ് വെച്ച് കുടിക്കുക എന്നിട്ട് ഈ കഴുത്ത് അത്യാവശ്യം നന്നായിട്ട് ചവച്ചരച്ച് അതിൻ്റെ നീരൊക്കെ കുടിക്കുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സൈസ് കൂട്ടാനായിട്ട് ഹെല്പ് ചെയ്യും അതായത് എങ്ങനെ ഇത് വെക്കണമെന്ന് വെച്ചാൽ കുരുമുളക് പിന്നെ കുറച്ച് മഞ്ഞൾ കുറച്ച് പെരുഞ്ചീരകം ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വെറുതെ വേവിച്ചിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം വെള്ളം അത്യാവശ്യം കുടിക്കുകയും ചെയ്യണം പിന്നെ ഈ കഴുത്ത് വന്നിട്ട് നല്ലോണം കടിച്ച കടിച്ച് ചവച്ചരച്ച് അതിന് നീരും കൂടെ അരക്കണം ഈ കഴുത്തിനകത്ത് ചെറിയൊരു ഇങ്ങനെ ഒരു പോലെ ഒരു വെള്ള സാധനം ഉണ്ടാവും അത് എന്തായാലും കഴിച്ചിരിക്കണം ഇത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ അതായത് ഈ ഈസ്ട്രജൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യണം നമ്മുടെ ഹോർമോൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കോഴി കഴിക്കുന്നതും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ സോയാബീൻ സോയാബീൻ ഡെയിലി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഉലുവ നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ടും ഉലുവ എങ്ങനെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക എങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കൂട്ടാനായിട്ട് സഹായിക്കും പിന്നെ എസ്പെഷ്യലി രാവിലെ എണീറ്റ ഉടനെ ഉലുവ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉലുവയും ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ ജീരകവും വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാത്രിയാണ് ആണ് ഇട്ട് വയ്ക്കേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലാണ് ഇട്ടുവെക്കേണ്ടത് എന്നിട്ട് രാവിലെ ഇത് അരച്ചിട്ട് പറ്റുവാണെങ്കിൽ കുടിക്കുക ചിലവർക്ക് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇത് കുടിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക അതിനുശേഷം ഒരു ദിവസം ഇടവേള കൊടുക്കുക കുടിക്കണ്ട അതിനുശേഷം രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക പിന്നെയും ഒരു ദിവസം ഇടവേള കൊടുക്കുക ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നാല്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ കോഴി പറഞ്ഞു ഉലുവൻ്റെ കാര്യമൊക്കെ പറഞ്ഞു സോയാബീനും പറഞ്ഞു ഇതൊക്കെ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എങ്കിലും നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്തായിട്ട് മസാജിന്റെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ മസാജ് ചെയ്യണം മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റീം ചെയ്യുക സ്റ്റീം അതായത് ആവി പിടിക്കുക ആവി പിടിക്കുക നമ്മുടെ ബ്രസ്റ്റിന് നന്നായിട്ട് ആവി കൊള്ളിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആവി കൊളിക്കുന്നതല്ല ഒരു ടവൽ നല്ലൊരു ടവൽ എടുത്തിട്ട് വലിയൊരു ടവൽ നമ്മൾ കുളിക്കാൻ കൊടുക്കുന്ന ഒരു ടവൽ എടുത്തതിന് ശേഷം അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കുക എന്നിട്ട് ആ ടവല് അത്യാവശ്യം ഒരു ചൂടാകുമ്പോൾ ഒത്തിരി പൊള്ളുന്ന ടൈപ്പിലേക്ക് ആക്കണ്ട അത്യാവശ്യം ചൂടാവുന്ന ചൂടായി എന്ന് തോന്നുകയാണെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് കെട്ടിവെക്കുക എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് അങ്ങനെ നിൽക്കുക പിന്നെ ഈ ടവല് തണുക്കും തണുക്കുന്ന സമയത്ത് വീണ്ടും എടുത്ത് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് വീണ്ടും അതുപോലെ കെട്ടിവെക്കുക ഇതുപോലെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ചെയ്യുക ഇതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേ ഫേസ് പാക്ക് തന്നെ വരുന്നു നമ്മുടെ പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ മസ ഈ മസാജും സ്റ്റീമും ഇത് ആയിട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്താലും കുഴപ്പമൊന്നുമില്ല മസാജ് ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യാം സ്റ്റീം ചെയ്തതിന് ശേഷം ശേഷം നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇത് മാറിപ്പോയതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ മസാജ് ചെയ്യുന്ന രീതി അതിനൊരു രീതി തന്നെ ഉണ്ട് അത് നിങ്ങൾ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് സാഗിങ് ആയിട്ട് പോകും അതായത് വലിഞ്ഞ് തൂങ്ങി ഒരു എന്താ പറയുക സ്ട്രോങ് ഇല്ലാത്ത പോലെ ആവും ഒരുപാട് പേര് ചെയ്യുന്ന തെറ്റാണ് അതായത് മസാജ് ചെയ്യേണ്ട രീതി താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരിക്കലും അമർത്തിയിട്ട് മസാജ് ചെയ്യരുത് റൗണ്ട് വൈസിൽ ചെയ്യുക ഓക്കെ ഈ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അതായത് ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാവുമ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് കൊടുക്കുക ആൻറ്റിക്ലോക്വേസിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിർത്താതെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക വീണ്ടും ഈ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക ഇതുപോലെ ചെയ്യുക ഇതിൽ മാറ്റമൊന്നും വരുത്തരുത് എങ്കിലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട അക്യുപ്രേഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്രിയെ പിറ്റ്യൂട്രിയെ നമ്മൾ നന്നായിട്ട് എന്താ പറയുക ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം ത്രീ ഹോർമോണിന് ഉൽപ്പാദിപ്പിക്കുന്ന മെയിൻ കേന്ദ്രമാണ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് എല്ലാവരും ബ്രസ്റ്റിൻ്റെ രണ്ട് നിപ്പിളിൻ്റെ സൈഡുള്ള സെൻറ്റർ ഭാഗം മാത്രം പ്രഷർ കൊടുക്കാൻ പറയും അത് മാത്രം നമ്മൾ പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല അതൊരു പോയിന്റ് ആണ് കേട്ടോ ഇത് ആണെങ്കിൽ ഇത് ബ്രസ്റ്റിൻ്റെ രണ്ട് നിപ്പിൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒരു നേർ രേഖ വരച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വര വരച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് ഈ ഭാഗം പ്രഷർ കൊടുത്താൽ മതി ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ആവാനെന്ന് പറയും ഇത് മാത്രം കൊടുത്താൽ പോരാ നമ്മുടെ സ്ത്രീ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുക തന്നെ വേണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിറ്റ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യണം നമ്മുടെ പിറ്റ്യൂട്ടറി എവിടെയാണ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പിറ്റ്യൂട്ടറി അതായത് പിറ്റ്യൂട്ടറി നമുക്ക് നേരിട്ട് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബ്രെയിൻ്റെ സെൻറ്റർ ഉള്ളിലാണ് ഉള്ളത് ചെറിയൊരു സാധനമാണ് ഇതാണ് ഇപ്പോൾ പി സി ഒ ഡി ഉള്ളവർക്കാണെങ്കിലും പി സി ഓയിസ് ഉള്ളവർക്കാണെങ്കിലും തൈറോയിഡ് ഇതുപോലെയുള്ള എല്ലാ പ്രോബ്ലം മാറാനും നമ്മുടെ ഈ പി റ്റ്യൂട്രി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി പഴയ വീഡിയോ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല നോക്കട്ടായാലും കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതായത് നമ്മുടെ ഈ രണ്ട് പുരുകത്തിൻ്റെയും രണ്ട് പുരുകത്തിൻ്റെയും സെന്റർ ഭാഗം പൊട്ടൊക്കെ വെക്കില്ലേ ഈ പൊട്ട് വെക്കുന്ന ഈ ഭാഗം ഇവിടെ ആക്ടിവേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ ഈ പൊട്ട് വെക്കുന്ന ആ ഒരു രീതി പറഞ്ഞത് നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം നന്നായിട്ട് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുക ആക്ടിവേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു വിരലി ഈ വിരലി ഈ വിരൽ ആർക്ക് ഏത് വിരൽ നിർബന്ധം എങ്കിലും ഈ വിരലുകൊണ്ട് ഇവിടെ തൊട്ടിട്ട് ഒന്നിങ്ങനെ പ്രഷർ ചെയ്ത് കൊടുക്കുക ഇനി ഇനി ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തൊട്ടിട്ട് ക്ലോക്ക് വൈസില് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കൊടുക്കുക എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസില് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുക രാവിലെ എണീറ്റ ഉടനെ ഈ മൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നത് മൂന്ന് പ്രാവശ്യം ചെയ്യണം അതായത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചുറ്റി കൊടുത്തു വീണ്ടും മൂന്ന് പ്രാവശ്യം കൊടുത്തു ഇത് ഒരു ഒരു പ്രാവശ്യം വീണ്ടും അതേപോലെ മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞത് എങ്കിലേ നമ്മുടെ പിറ്റുവിട്ടറി ആക്ടിവേറ്റ് ആവുകയുള്ളൂ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പം നമ്മൾ മസാജ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് അതായത് ഓയിൽ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ തേച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് വെറുതെ വെറും കൈ കൊണ്ടല്ല മസാജ് ചെയ്യേണ്ടത് ഓയില് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ഇനി അടുത്തായിട്ട് നമുക്ക് പാക്കിൻ്റെ കാര്യം പറയാം പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്പൂണ് ഉലിവ ഒരു സ്പൂണ് പെരും ജീരകം അതായത് വലിയ ജീരകം അര അര ടീസ്പൂണ് ഞാൻ അടുത്തത് പറയുന്നത് അര ടീസ്പൂൺ ആണ് അതായത് നമ്മുടെ കരിഞ്ചീരകം അര ടീസ്പൂണ് ഇത് രണ്ടും ഒരു ടീസ്പൂണും ഇത് അര ടീസ്പൂണാണ് ഇടേണ്ടത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ രണ്ടും ഓരോ സ്പൂണ് ചേർത്താലും കുഴപ്പമില്ല ചിലരിനെങ്കിൽ രണ്ടും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഏതെങ്കിലും ചേർത്താൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടുമുള്ളവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും ഒരു ടീസ്പൂൺ നമ്മുടെ ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പേസ്റ്റ് നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ട് മിക്സ് ആക്കുക വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ബ്രസ്സിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് ഒരു ഫേസ് പാക്ക് നമ്മൾ ഇടുന്ന പോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൽ പറ്റുവാണെങ്കിൽ ലൈറ്റായിട്ട് കോട്ടൺ തുണി അതായത് ഒരുപാട് കട്ടിയില്ലാത്ത ടവലൊന്നുമല്ല കോട്ടൺ തുണി കിട്ടും കട്ടിയില്ലാത്തത് വേണം അതൊന്ന് വെള്ളത്തിൽ അതായത് ചുടുവെള്ളത്തിൽ നേരത്തെ പറഞ്ഞപോലെ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഡ്രൈ ആകുന്ന പോലെ ആക്കിയിട്ട് ഒരു ചെറിയൊരു ചൂടാ തുണിയിൽ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചുറ്റി വെക്കുക നമ്മൾ ഈ ബാൻഡേജ് ഒക്കെ പോലെ ജസ്റ്റ് ഒന്ന് ചിറ്റി വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം അത്യാവശ്യം ഒരു ഡ്രൈ ആവുന്നവരെ ഒരു അരമണിക്കൂർ പറ്റുവാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത് അരമണിക്കൂറ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിക്കുക കഴുകി കുളിക്കുക നോർമലായിരിക്കും ഇതുപോലെ നിങ്ങൾ നാൽപ്പത് ദിവസം മസ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായാലും റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് പറയാം നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക ഈസ്ട്രജൻ ലെവൽ കൂട്ടാനും വേണ്ടിയിട്ടുള്ള അക്യുപ്രഷർ പോയിന്റ്സ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പാക്ക് ഇടുക സ്റ്റീം കൊടുക്കുക പിന്നെ പിന്നെ നമ്മൾ ഉലുവിയും പെരുഞ്ചീരകവും വെച്ചിട്ടുള്ള ആ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് പേസ്റ്റ് ആക്കിയിട്ട് കുടിക്കുക ഇതുപോലെ ഇതിപ്പോൾ ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ആദ്യം തന്നെ നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടല്ല നിങ്ങളുടെ ബ്രസ്റ്റിന്റെ അളവെടുക്കുക അതിന് ശേഷം ടു വീക്സ് കഴിഞ്ഞതിന് ശേഷം അളവെടുത്ത് നോക്കുക വ്യത്യാസം എന്തായാലും കാണുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലാണ് ബൈ ബൈ